പുരാതന കേരളത്തിലെ പ്രശസ്തമായ 108 ശിവാലയങ്ങളിൽ ഒന്നാണ് തളിപ്രമ്പ് രാജരാജേശ്വര ക്ഷേത്രം. പ്രശസ്തമായ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ കാത്തിരിക്കുന്നത് ഒരു അത്ഭുത കാഴ്ചയാണ്. ആ കാഴ്ചകളിലേക്ക്. രാജരാജേശ്വര മൃത്യുഞ്ജയേശ്വര തൃപ്പാദം കുമ്പിടാം തമ്പുരാനെ, ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ അകറ്റിടാൻ ലക്ഷ്മി പുരേശ തുളച്ചിടണേ. ഏഴ് വിശേഷപ്പെട്ട മരങ്ങൾ ഒന്നായി വളർന്നു നിൽക്കുന്നതാണ് ഈ മരം. അത്തി, ഇത്തി, പേരാൽ, അരയാൽ, ഏഴിലംപാല, ദന്തപാല, പൊൻചെമ്പകം എന്നീ മരങ്ങളാണ് കൂട്ടുപിണഞ്ഞ് ഒരൊറ്റ വൃക്ഷമായി മാറിയിരിക്കുന്നത്. പക്ഷേ ഉയരത്തിൽ വളർന്നു നിൽക്കുന്നതായി കാണുന്നത് ഏഴിലംപാല മാത്രമാണ്. മരത്തിന് സമീപം ചെന്നു നോക്കിയാൽ മാത്രമേ മറ്റു മരങ്ങളുടെ ശാഖകൾ കണ്ടെത്താനാവൂ. ഇതിനാകട്ടെ 900 വർഷത്തിനു മേൽ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ വടക്കേ മലബാറിന്റെ വൃക്ഷം മുത്തശ്ശിപ്പട്ടം നൽകി വനംവകുപ്പ് അധികൃതർ ഈ മരത്തെ ആദരിച്ചു. 2011 വനംവകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഈ മരമുത്തശ്ശിയെ ആദരിച്ചത്. ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്ക് മൂലയിലായിട്ടാണ് ഈ വൃക്ഷമുത്തശ്ശി വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. രാജരാജേശ്വര ക്ഷേത്രത്തിലെ നാഗസ്ഥാനം കൂടിയാണ് ഇത്. നേരത്തെ ഇതിന് സമീപത്തായാണ് ക്ഷേത്രത്തിലെ ആനകളെ തളച്ചിരുന്നതെങ്കിലും ദേവപ്രശ്നത്തെ തുടർന്നാണ് മാറ്റിയത്. ഈ വൃക്ഷത്തിന് സമീപത്തായി ഒരിക്കലും വറ്റാത്ത പഴയൊരു കിണറുമുണ്ട്. വൃക്ഷമുത്തശ്ശിപ്പട്ടം ലഭിച്ച ശേഷം ഈ മരമുത്തശ്ശിയുടെ ചുവടുകൾ കാടുവെട്ടി ശുചീകരിക്കാനും ചുറ്റിലും സിമന്റ് തറ പണിയാനും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിനുവേണ്ടി TTK ദേവസ്വം പ്ലാൻ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ക്ഷേത്രം അധികൃതർ മരത്തിന് ചുറ്റിലുമുള്ള കാടുകൾ വെട്ടാൻ ശ്രമിച്ചുവെങ്കിലും മരത്തിന് ചുറ്റിലും നിരവധി പാമ്പുകളെ കണ്ടതിനാൽ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. പിന്നീട് നടന്ന ജ്യോതിഷ ചിന്തയിൽ ഇവിടെ ഒരുവിധത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ദേവന് ഇഷ്ടമല്ലെന്ന് കണ്ടതിനാൽ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുകയായിരുന്നു. ഈ മരത്തിന് സമീപം പാമ്പുകളുണ്ടെങ്കിലും ആ പരിസരം വിട്ട് അവ ക്ഷേത്രമുറ്റത്ത് വരികയോ ഭക്തജനങ്ങൾക്ക് ശല്യമായി മാറുകയോ ഇതേവരെ ഉണ്ടായിട്ടില്ലെന്ന് ക്ഷേത്രം അധികൃതർ പറയുന്നു. നാൽപ്പാമരങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നിവ. പാലുള്ള മരങ്ങളായതിനാലാണ് ഇതിനെ 4 പാൽമരങ്ങൾ എന്ന നിലയിൽ നാൽപ്പാമരം എന്ന് വിളിക്കുന്നത്. നിരവധി രോഗങ്ങൾക്കുള്ള സിദ്ധൌഷധമാണ് നാൽപ്പാമരവെണ്ണ. നിത്യഹരിത വനങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന ഏഴിലംപാലയ്ക്ക് യക്ഷിപ്പാല, ദൈവപ്പാല, കുടപ്പാല എന്നൊക്കെ പേരുകളുണ്ട്. ഇംഗ്ലീഷിൽ ഇതിന് ഡെവിൾ ട്രീ എന്നും പേരുണ്ട്. യക്ഷിയുടെ സാന്നിധ്യം ക്ഷേത്രത്തിലുള്ളതിനാൽ ഈ പാലയ്ക്കും അതുമായി ബന്ധമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. സോറിയാസിസ് രോഗത്തിനുള്ള ഫലപ്രദമായ നിരവധി മരുന്നുകളിലെ ചേരുവയാണ് ദന്തപാല. പൊൻചെമ്പകം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മരമാണ്. ഇതിന്റെ പൂവുകൾക്ക് അതിവിശേഷപ്പെട്ട മണമാണുള്ളത്. 6 ഔഷധ മരങ്ങൾക്കൊപ്പം പൊൻചെമ്പകം എന്ന വിശുദ്ധമരം കൂടി ഒന്നായി ചേർന്ന് നിൽക്കുന്ന ഈ അത്ഭുതം അധികമൊന്നും കാണാൻ സാധിക്കാത്തതാണെന്ന് പീച്ചിയിലെ വനഗവേഷണ കേന്ദ്രം അധികൃതർ പറയുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വനഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷണ വിഭാഗവും ഇവിടെയെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ടും കാര്യമായ പരിക്കുകളൊന്നും സംഭവിക്കാത്ത ഈ മരത്തിന്റെ ചില്ലകളും കാര്യമായ നാശത്തെ നേരിട്ടിട്ടില്ല. ഈ വിശുദ്ധ മരം 900 വർഷം പിന്നിട്ടിട്ടും ഇന്നും അതുപോലെ നിലനിൽക്കുന്നത് മനുഷ്യസ്പർശമേൽക്കാത്തത് കൊണ്ടാണെന്നാണ് വനഗവേഷകർ പറയുന്നത്. മനുഷ്യർ സംരക്ഷണവുമായി പോകാതിരുന്നാൽ മരം ഇനിയും ഒരു 900 വർഷം കൂടി പിന്നിട്ട് നിലനിന്നേക്കാമെന്നാണ് അവരുടെ അഭിപ്രായം.